കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും തുടർച്ചയായി ലീഗിനേൽക്കുന്ന അപമാനം എന്ന് പറയുന്നത് ചെറുതല്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശന സമയത്ത് പച്ചക്കൊടി ഉപയോഗിക്കുന്നതിന് റാലിയിൽ വിലക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ മറിച്ചാണ് സംഭവിച്ചത്. കണ്ണൂരിലെ സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാലറിയിലിരുന്ന് പച്ചക്കൊടി വീശിയ ലീഗ് പ്രവർത്തകനെ കോൺഗ്രസ് പ്രവർത്തകർ ഇറക്കിവിടുകയാണ് ഉണ്ടായത്. ആവേശത്തോടെ പച്ചക്കൊടി വീശുകയായിരുന്നു ഇവിടെ. കോൺഗ്രസിൻ്റെ പതാകകൾ ഉപയോഗിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഉപയോഗിച്ചത് കോൺഗ്രസിൻ്റെ തീവ്രണ കൊടിയായിരുന്നു. ആ കൊടിയെന്ന് പറയുന്നത് തൊപ്പിയുടെ രൂപത്തിലായിരുന്നു അവർ ധരിച്ചത്. ഇതിനിടയിലാണ് കെ സുധാകരൻ്റെ യൂണിഫോം അറിഞ്ഞ ടീഷർട്ട് അണിഞ്ഞ പ്രവർത്തകൻ വെള്ളത്തൊപ്പിയും വെച്ച് ഗ്യാലറിയിൽ ഇരിക്കുമ്പോൾ പച്ചക്കൊടി വീശിയത്. ഈ പച്ചക്കൊടി വീശിയതിനെയാണ് തടഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രവർത്തകനെ ഗ്യാലറിയിൽ നിന്നും ഇറക്കിവിട്ടത്. അതോടൊപ്പം തന്നെ CAA വിഷയത്തിലടക്കം, പൗരത്വ ഭേദഗതി വിഷയത്തിലടക്കം ഒരക്ഷരം പോലും പ്രതികരിക്കുവാനോ രാഹുൽ ഗാന്ധി ഇവിടെ തയ്യാറായില്ല. ഇത് വലിയ തോതിലുള്ള അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഇതിനിടയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് ED CBI അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും മറ്റ് പല മുഖ്യമന്ത്രിമാരെയും ED CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെ സ്ഥിരമായി BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉപദ്രവിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ് പീഡിപ്പിക്കുകയാണെന്നുള്ള ആക്ഷേപം എല്ലാ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർക്കുമുണ്ട്. എന്നാൽ അതിന് തന്നെ നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നും വന്ന വാക്കുകളാണ് പുതിയ വിവാദങ്ങൾക്ക് കളമൊരുക്കിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മോഡി വിരുദ്ധ നിലപാടുകളിൽ വെള്ളം ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അണികൾ തന്നെ അല്ലെങ്കിൽ നേതാക്കൾ തന്നെ പറയുന്നത്. പരസ്യമായി ഇവർക്ക് സമ്മതിക്കാൻ സാധിക്കില്ല എങ്കിലും പല ഘട്ടത്തിലും ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ, അതായത് ഇപ്പോൾ ഒരു ലീഗ് പ്രവർത്തകൻ അവിടെ ഒരു കൊടി വീശിയപ്പോഴേക്കും കോൺഗ്രസ്സിന് പെട്ടെന്ന് നാണക്കേടുണ്ടാവുകയും അല്ലെങ്കിൽ അപമാനമുണ്ടാവുകയും ആരെങ്കിലും കണ്ടാലോ എന്നുള്ള തോന്നലുണ്ടാവുകയും പേടി ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ നിന്നും ഗ്യാലറിയിൽ നിന്നും ഈ പ്രവർത്തകനെ ഇറക്കി പുറത്തേക്ക് വിട്ടത് എന്നുള്ളത് വളരെ ജാള്യതയുണ്ടാക്കുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിനെ നേരിടുന്ന പരസ്യമായ വീണ്ടും ഒരു വെല്ലുവിളിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു അപമാനമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. വയനാട്ടിൽ കോൺഗ്രസ് റാലിയിൽ പതാക ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തന്നെ ആദ്യമേ തന്നെ ലീഗിൽ വലിയ പ്രതിസന്ധി അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനിടയിലാണ് കണ്ണൂരിലെ വിഷയത്തിലും അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലെ ഈ പരിപാടിയിൽ പോലും യാതൊരുവിധ പ്രാതിനിധ്യം പോലും ലീഗിനൊരു പരിഗണന പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ലീഗ് അണികളിൽ കടുത്ത വിമർശനത്തിനും അല്ലെ കടുത്ത പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി തീരുമാനിച്ച കാര്യങ്ങളിൽ വെള്ളം ചേർക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെയും ശക്തമായ വിയോജിപ്പ് ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. UDFനോടൊപ്പമുള്ള ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. ഇവർ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവും അമർഷവും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പരസ്യമായി ഇത് ഉന്നയിക്കുന്നതിനെ പറ്റി ആലോചന തന്നെ ആരംഭിച്ചതായിട്ടാണ് കണ്ണൂർ വയനാട് ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.